ബഫർ സോൺ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുപ്രീംകോടതി വിധി കർഷക ജനതയ്ക്ക് തൃപ്തികരമല്ല എന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ. ജനവാസ മേഖലകൾ പൂർണ്ണമായും ബഫർ സോണിൽ നിന്നും ഒഴിവാക്കണം. ചെറിയ നിയന്ത്രണങ്ങൾ പോലും ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുമെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായ സുപ്രീംകോടതി വിധി കർഷക ജനതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തൃപ്തികരമല്ല. അവരുടെ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ പൂർണമായും ജനവാസ മേഖലകൾ ഒഴിവാകണം എന്നതാണ് നമ്മുടെ ആവശ്യം, നിലപാട്. അങ്ങനെ പൂർണമായി ഒഴിവായാൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അഥവാ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ പോലും വനം വകുപ്പിന്റെ നിരന്തരമായ ശല്യവും അതേ തുടർന്ന് കാലക്രമത്തിൽ അത് വനമായിത്തീരുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടാവും. സുപ്രീംകോടതിയുടെ ഒരു നിരീക്ഷണം സ്വാഗതാർഹമാണ്. എല്ലാ വന്യജീവി കേന്ദ്രങ്ങൾക്കും ചുറ്റിലും ഒരേ നിലപാട്, കേന്ദ്രീകൃതമായ ഒരു നിലപാട് സ്വീകരിക്കാനാവില്ല. പൊതു താല്പര്യം പരിഗണിക്കണം എന്നുള്ളത് ആ ഒരു മാനദണ്ഡം അനുസരിച്ച് തന്നെ കേരളത്തിൽ 1 കിലോമീറ്റർ ബഫർ സോൺ എന്നത് അപ്രായോഗികമാണ്, പൂർണ്ണമായി ഒഴിവാകണം. കാരണം കേരളം ഒരു തീവ്ര ജനവാസ മേഖലയാണ്, ധാരാളം കർഷകര് വനമേഖലയ്ക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്, അവിടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല. അഥവാ ചെറിയ നിയന്ത്രണങ്ങളാണെങ്കിൽ പോലും ഏർപ്പെടുത്തിയാൽ അത് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കും. ഈ മേഖലയിൽ ജീവിക്കുന്നവർക്ക് അവരുടെ സ്വാഭാവിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അതുകൊണ്ട് കേരളത്തിന്റെ പ്രത്യേകമായ അവസ്ഥയെ പരിഗണിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പൂർണ്ണമായും ജനവാസ മേഖലകളെ കേരളത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ബഫർ സോണിൽ ഒഴിവാക്കണം. അതിനാവശ്യമായ രേഖകൾ സമർപ്പിച്ച് സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും കർഷക സംഘടനകളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്.